എന്താപ്പാ? ഈ ശരത്ത് നിന്റെ കൂടെ പഠിച്ചതാണ്? 3 വർഷം കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ US വെച്ചാ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്സ് ആയത്. അപർണയുടെ കസിനാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നു? അതെങ്ങനെയാ പപ്പ? അപർണ ഞാൻ അതിന് ഇപ്പോഴല്ലേ പരിചയപ്പെടുന്നത്. ശരത്തിന്റെ പഴയ ഫ്രണ്ടല്ലായിരുന്നു? അവനിങ്ങനെ ഒരു കസിന്റെ കാര്യം പറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ അവൻ എവിടെ ചെന്നാലും കാണുന്ന മുഴുവനും കസിൻസാ. പഴയ സ്വഭാവ. ചെലപ്പോ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തുവാ സിദ്ധു നീ പറയുന്നേ? അങ്ങനെ വെറും കസിനായിരുന്നെങ്കി അപർണ അവന്റെ കൂടെ ബൈക്ക് കയറി ഇവിടെ വരുവോ? അത് കൊച്ചു കൽത്തോട്ടത്തിലെയാ. എന്റെ മമ്മി അങ്ങനെയൊന്നും ഉറപ്പിക്കാൻ വരട്ടെ. റിലേറ്റീവ്സ് ഒക്കെ അത് ശരിയാ. അതെന്തെങ്കിലും ആവട്ടെ. അതല്ല, അതൊക്കെ എന്തിനാ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നേ? ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടായി. അപർണയുടെ കൊച്ചച്ചൻ മിസ്റ്റർ മധുശങ്കറും അവരുടെ മിസ്സസും കൂടി ഇന്നലെ ഇവിടെ വന്നിരുന്നു. നമ്മുടെ വീട്ടിൽ വന്നോ? വന്നിരുന്നു. അപർണ ഓഫീസിൽ വന്നപ്പോ നിന്നോടൊന്നും പറഞ്ഞില്ലേ കൊച്ചച്ചനും കുഞ്ഞമ്മയും വന്ന കാര്യം? ഇല്ല മമ്മി, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ അവര് വന്നത് അപർണയും ശരത്തുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുന്ന കാര്യം പറയാനാ. കല്യാണം ഉറപ്പിച്ചോ? അപർണ മോനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല മമ്മി, എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടി എന്നോട് പറയുന്നതാണല്ലോ. കല്യാണമൊക്കെ തീരുമാനിച്ചു എന്ന് അതിന്റെ കാര്യങ്ങൾ പറയാനാ അവര് വന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞ്? നിന്നെയും ഓഫീസ് സ്റ്റാഫായ അപർണയും ചേർത്ത് ചില ഗോസിപ്പുകളൊക്കെ സംസാരത്തിലുണ്ടല്ലോ. അത് അവര് കൽത്തോട്ടത്തുകാർക്ക് ഒരു വിഷമമായിട്ടുണ്ട്. അതുകൊണ്ടാ കല്യാണം പെട്ടെന്നങ്ങ് തീരുമാനിക്കുന്നത്. ഈ അപർണയുടെ കുഞ്ഞമ്മേനെ കൊച്ചച്ചനെ ഒന്ന് വിശ്വസിക്കരുത്. ആ കുട്ടിക്ക് പപ്പയും മമ്മിയും ഒന്നും ഇല്ലാത്തോണ്ട് അവളെ പറഞ്ഞു പറ്റിച്ച് ചീറ്റ് ചെയ്ത് കൊണ്ടു കിടക്കുക. അവര് മമ്മിക്ക് അറിയാവുന്നതല്ലേ ആ പ്രമാണം മോഷണം പോയ വിഷയത്തിലും ആ കുടുംബം എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. നമ്മളൊക്കെ ഇടപെട്ടിട്ടല്ലേ സെറ്റിൽ ചെയ്യേണ്ടി വന്ന്. പപ്പ പപ്പയ്ക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പപ്പ ആ പൈസ മുഴുവൻ കൈക്കലാക്കിയത് ആരാന്നറിയോ? ഈ വന്ന മധുശങ്കറ. ഈ അപർണയുടെ കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കാനാ അവർ ഈ കളി മുഴുവൻ കളിക്കുന്നത്. അത് അപർണ തന്നെ പറഞ്ഞതാണ്. മമ്മി, ഈ കല്യാണ കാര്യം പറയാൻ ഇവിടെ വന്ന ആരാ? ആ മധുശങ്കർ അല്ലേ? അല്ലാതെ അപർണയോ അവരുടെ ആമിയൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപർണ എന്നോട് പറയണ്ടേ? ഇത് വേറെന്തോ പദ്ധതിയായിട്ട് ഇറങ്ങിയിരിക്കുക. ദേ, നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആദ്യം ഞങ്ങളും വിചാരിച്ചത്. അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമെന്ന് വിചാരിച്ച മഞ്ജുവിനെ ഞാൻ കൽത്തോട്ടത്തിലേക്ക് വിട്ടത്. മമ്മി കൽത്തോട്ടത്തിൽ പോയോ? എപ്പോ പോയി? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ. ഛേ, എന്നിട്ട് അപർണ എന്നോടൊന്നും പറഞ്ഞില്ല. നിന്നെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ആ കുട്ടി അറിയിക്കാറുള്ളൂ. അതിപ്പം മനസ്സിലായല്ലോ. നിന്റെ മമ്മി കൽത്തോട്ടത്തിൽ ചെന്ന കാര്യം മമ്മി തന്നെ ഇവിടെ അറിയിക്കുമെന്ന് ആ കുട്ടിക്കറിയാം. അതാ പറയാഞ്ഞത്. മമ്മി മമ്മി അങ്ങോട്ട് പോയത് എന്തിനാ? അവരെന്താ മമ്മിയോട് പറഞ്ഞേ? നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അപർണയുടെ അമ്മയോടാ സംസാരിച്ചത്. എന്തൊരു നല്ല സ്ത്രീയാ അവര്. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോ അവരുടെ ഒരു സന്തോഷം കാണുമായിരുന്നു. സിദ്ധുവിന് വലിയ കാര്യമാ അവർക്ക്. ഒരു മകനെ പോലെയാ നിന്നെ ശുശ്രൂഷിച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നോട്. അത് പിന്നെ നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് എന്നെ നോക്കാൻ ആ വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ. മോനെ, നീ അവൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പെർമനന്റ് ആക്കി, ശമ്പളവും കൂട്ടി. അപ്പൊ പിന്നെ അതവരുടെ കടമയല്ലേ? ആ കുട്ടിയുടെ ബോസിന് എന്തെങ്കിലും സംഭവിച്ചാൽ കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവൾക്കുണ്ട്. അതിപ്പോ നീയല്ല ഏത് സ്റ്റാഫായാലും അതവരുടെ കടമയാ. കാരണം നമ്മൾ എണ്ണിക്കൊടുക്കുന്ന പണം കൊണ്ടാ അവരുടെ കുടുംബം നടത്തുന്നത്. അത്രയും ചിന്തിച്ചാ മതി. ഹലോ. എന്താ സർ, എന്തിനാ വിളിച്ചേ? അതെ,
7:30 തന്നെ റെഡി ആവണം. നാളെ മീറ്റിംഗ് കഴിഞ്ഞ് മറ്റന്നാള് മോർണിംഗ് എത്തും. അല്ല സർ, ഇതൊക്കെ ഓൾറെഡി എന്നോട് പറഞ്ഞതാണല്ലോ, പിന്നെന്താ സർ? അല്ല ഞാനത് ഒന്നും കൂടെ ഒന്ന്. അല്ല സാറിന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഒന്നുമില്ല. കട്ട് ചെയ്തോ? ഇനി ഇതല്ല, വേറെ എന്തെങ്കിലും മോളുടെ മനസ്സിലുണ്ടെങ്കിൽ മോള് പറഞ്ഞു, ഞാൻ മോളുടെ കൂടെ നിൽക്കും. ഇനി എന്താണെങ്കിലും വെച്ച് താമസിപ്പിക്കണ്ട. സിദ്ധു സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, എന്റെ മോളുടെ കാര്യത്തിലും ഇനി ഒരു ഉറപ്പ് വേണം. മുഖപ്രസംഗം പോരാ, ഇതിലെ കാഴ്ചപ്പാടില്ല, ചർച്ചയില്ല. അതെ, ഈ കമ്പനി വണ്ടിയിൽ അങ്ങ് എറണാകുളത്തോട്ട് പോവുകയാണോ? അല്ല, എറണാകുളത്തേക്ക് വേറെ വണ്ടിയുണ്ട്. വേറെ ആരൊക്കെ ഉണ്ട്? അത് മേഡത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആ സോണി, ആ ഞാൻ റെഡിയാ. ആ ദേ ഇറങ്ങുക. ഏ, രണ്ടു ജോഡി ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ളേ. നാളെ മീറ്റിംഗ് കഴിഞ്ഞാ മറ്റന്നാ മോർണിംഗ് നമുക്കിങ് വരാല്ലോ. ആ ആ സോണി ഓഫീസ് വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി, ഞാൻ വിളിക്കാം. ദേ മോളെ, ആ ഇത് ഞാൻ ഇതിലോട്ട് വെക്കുവാണേ. ടിഫിനോ? ഓണ്ടതയില് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാമി, സോണി അങ്ങനെയാ പറഞ്ഞത്. ആ സാരമില്ല, കിണ്ണത്തെ പോവാ, വിശക്കുമ്പോ എടുത്ത് കഴിച്ചാ മതി. സാറിനോട് കൊടുത്തേരേ. അവിടെ എവിടെയാ താമസിക്കുന്നത്? ഹോട്ടലിലാണ് താമസിക്കുന്നത്? എന്റെ പൊന്നു കുഞ്ഞമ്മേ, അക്കോമഡേഷന്റെ കാര്യമൊക്കെ സെക്രട്ടറി സോണിക്കേ അറിയൂ. എന്തായാലും വടിയിലൊന്നും കിടത്തത്തില്ല. എറണാകുളല്ലേ, സൊനാലിക്ക് ടൈപ്പുള്ള ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ടാവും. എന്റെ ആമി, ഗസ്റ്റ് ഹൗസുകളൊക്കെ ആകെ കുഴപ്പാണ് കേട്ടോ. ആമി എന്താ, രാഹുലത്തിന് മുമ്പ് ഓഫീസിലെത്തണം, ഞാൻ ഇറങ്ങുക കേട്ടോ. പൂജാമുറി കയറി തൊഴുതിട്ട് പോ. ചെല്ലു. അല്ല ഞാൻ പറയട്ടെ. അവനോടൊന്നും പറഞ്ഞിട്ട് പോ. അവനോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഇനി പ്രത്യേകിച്ച് പറയുന്ന എന്തിനാ? അവൻ ജോഗിങ്ങിന് വല്ലതും പോയി കാണും. അവൻ പോയില്ല, അവൻ ചായ എടുത്തോണ്ട് മുകളിലോട്ട് പോയി. കുഞ്ഞുമൊന്ന് മാർക്കേ, മരം കൂടാ, ഇങ്ങോട്ട് ഇറങ്ങിയതോ? ഞാൻ പോവാന്ന്. എന്തോ അടി, മരം കൂടാ. എടാ ചെക്കാ, ഞാൻ എറണാകുളത്തോട്ട് പോവാന്ന്. നീ എത്ര ദിവസം ഉണ്ടവിടെ? നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ഞാൻ വരത്തുള്ളൂ. ആണോ? എടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ വണ്ടി പോയാ പറ. ബെസ്റ്റ്. എടാ ഇതേ ഓഫീഷ്യൽ കാര്യാ, അതിൽ നിനക്കവിടെ എന്താ കാര്യം? എറണാകുളത്തല്ലേ, ബിനാലയുടെ ഇടയിൽ ഈ ശരത്തും കാണും മോളെ. ഓ, നീ അങ്ങ് വന്നാ മതി. അപ്പോ സർവദോഷ പരിഹാര പൂജയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. മോനെയും കുട്ടി അകത്തേക്ക് പോയിരുന്നു. ആ വാ മോനെ.
ഇപ്പോ ആലോചിക്കുന്ന വിവാഹം നടത്തരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തിടുക്കം വേണ്ട. എന്തോ ഒരു വിഘ്നം കാണുന്നുണ്ട്. പരിഹാര ക്രിയകൾ കഴിഞ്ഞ് വിധി അനുകൂലമായിട്ട് മതി മാംഗല്യം. ഇതിന് പരിഹാരമായിട്ട് മഹാവിഷ്ണുവിനും ദേവിക്കും യഥാശക്തി വഴിപാട് നടത്താൻ ഞാൻ കുറിച്ചുതരാം. അപർണ, ഈ ഫയൽസ് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലേ, ഇത് ഞാൻ തന്നെ ഏൽപ്പിക്കുവാണേ. അവിടെ ഇരുന്നോട്ടെ, ഞാൻ വണ്ടിയിൽ വെച്ചോളാം. എന്നാലും സാർ ഡോക്ടറെ കാണാതിരിക്കുന്നത് വലിയ കഷ്ടമാ. അതെങ്ങനെയാ, പറഞ്ഞാ കേൾക്കത്തില്ലല്ലോ. സാറ് സാറിന്റെ മമ്മി പറഞ്ഞാ മാത്രമേ അനുസരിക്കത്തുള്ളൂ. എങ്കിൽ നമുക്ക് മാഡത്തിനെ വിളിച്ചൊന്ന് പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഇനിയിപ്പോ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അത് മതി, എന്നാ ഞാൻ ഇനി ഇറങ്ങിക്കോട്ടെ. ശരി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിലേക്ക് വിളിച്ച് ഡോക്ടറെ വരുത്തിക്കോളാം. സോണി അറിഞ്ഞിട്ടു. ഓക്കെ, കുഴപ്പമില്ല, രാവിലെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുമെന്നാ സാറ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ പോ. ഓക്കെ, അപ്പൊ വെനസ്ഡേ ഓഫീസിൽ കാണാം. ഏൽപ്പിച്ച കൊറേ ജോലിയുണ്ട് നമുക്ക് ബാക്കി. ഓക്കെ ബൈ. പിന്നെ കൊച്ചിയിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തിക്കോ, ഒരു കമ്പനിയോ. അയ്യോ എനിക്ക് അങ്ങനൊന്നും ആരുമില്ലേ. വാ, തുറക്കത്തൊരു എം ഡി അല്ലേ അപ്പുറത്തുള്ളത്. വന്ന് വന്ന് നമ്മളിപ്പോ അങ്ങനെ ആയി തുടങ്ങി. ശരി എന്നാ, ശരി ബൈ. കഴിഞ്ഞു ഇല്ല അമ്മി, പറഞ്ഞ പോലെ തിരിക്കാൻ പറ്റിയില്ല. നാളെ തിരിക്കും. പിന്നെ ഹാപ്പിയാ, പ്രസന്റേഷൻ ഒക്കെ നന്നായിരുന്നു. പിന്നെ സിദ്ധു സാറിന് സുഖമില്ലാതായി, അതുമാത്രേ ഉള്ളൂ ചെറിയൊരു പ്രോബ്ലം. പനിയാ അമ്മി, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. റൂമിൽ കിടക്കുക, നല്ല ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ആ ടാബ്ലറ്റ്സ് കൊടുത്താമി. ആ ശരി അമ്മി, ശരി ഞാൻ വിളിക്കാം. ഹലോ അപർണ, റൂമിലേക്ക് ഒന്ന് വരൂ. എന്താ സാർ? എനിക്ക് ഹെൽത്ത് അത്ര ഓക്കെ അല്ല. അയ്യോ ഇപ്പൊ വരാം സാർ, ഇപ്പൊ വരാം. സാർ, സിദ്ധു സാർ, സാർ എന്തുപറ്റി സാർ? സാർ തീരെ വയ്യേ. ഇല്ല, നല്ല തലവേദന. അയ്യോ സാർ നോക്കട്ടെ. അയ്യോ പൊള്ളുന്ന ചൂടുണ്ടല്ലോ സാർ. ഹോസ്പിറ്റലിൽ പോവാം സാർ, എഴുന്നേക്ക്, ഞാൻ വണ്ടി വിളിക്കാം. ഇല്ല, ഹോസ്പിറ്റലിൽ പോവാം, നമുക്ക് വണ്ടി വിളിക്കാം. ഞാൻ വേണ്ട, ഞാൻ ഡോക്ടറുമായിട്ട് ഫോണിൽ സംസാരിച്ചു, ആ തന്നിരിക്കുന്ന ടാബ്ലറ്റ് എന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. സാർ എന്നാലേ തണുത്ത വെള്ളത്തിൽ തുണി മുക്കി നെറ്റിയിലിടാം, അപ്പൊ ടെമ്പറേച്ചർ ഒന്ന് കുറയും സാർ. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഉലഹനിപ്പ എവിടെ? ഞാൻ എത്തേണ്ടടുത്ത് എത്തി, ചെയ്യേണ്ടത് ചെയ്തു. മേഡത്തിന്റെ ബുദ്ധി അപാരം. ഈ സിദ്ധു സാറിനെ അപർണിനെ എറണാകുളത്തേക്ക് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചരിത്രമൊക്കെ എവിടെ നിൽക്കട്ടെ, താനിപ്പോ എവിടെയാ? ഞാനേ ഹോട്ടലിന്റെ കോറിഡോറിൽ തന്നെയുണ്ട്. അവര് അകത്ത് മുറിയിലും. സോണിയ, അവളെപ്പോഴേ പോയില്ലേ? അവളെവിടെ പോയി? അവള് അവളുടെ ബന്ധുവീട് പറ്റി. ബന്ധുവീട്ടിൽ പോയെന്നോ? ആ, സിദ്ധു അപർണയും അടുത്തടുത്ത റൂമുകളാണോ എടുത്തിരിക്കുന്നേ? ആണ്. പക്ഷേ അവരിപ്പോ ഒരു മുറിയില്ല. എന്താ? അവരൊരുമിച്ചാണ് മാഡം. അവൻ അവളുടെ മുറി ചെന്നോ? അല്ല, അപർണ സാറിന്റെ മുറി ചെന്നു. അത്രയ്ക്കുണ്ട് ആ കുട്ടിയുടെ ആക്രാന്തം. അതെ, ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ട് സിദ്ധു സാറിന് പനിയാണെന്ന് തോന്നുന്നുണ്ട്. അതിന് ശുശ്രൂഷിക്കാനെന്നുള്ള വ്യാജേന അപർണ സാറിന്റെ മുറിയിൽ കയറി പറ്റിയിരിക്കുക. പനിയാണെങ്കിൽ അവനെ ആശുപത്രി പൊക്കൂടെ, അല്ലെങ്കിൽ ഡോക്ടറെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിക്കൂടെ. ഇത് മറ്റേ പനിയാ, പ്രേമ പനി. അവിടെ നവദമ്പതികളെ പോലെ രണ്ടും കൂടി മുറിയിലിരിക്കണേ. അവര് സോണിനെ സൗകര്യപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു. ഉലഹന്, നിങ്ങൾ ഈ പറഞ്ഞത് സത്യം തന്നെയല്ലേ? 100% സത്യ. ഉലഹന്, അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ വേണം. എങ്ങനെയെ സംഘടിപ്പിക്കണം? സംഘടിപ്പിച്ചല്ലോ. ആണോ? ആ യുവമിഥുനങ്ങളെ പരിസരം മറന്നുള്ള മൂടിലാ. ഞാൻ പതിയെ നിന്ന് ഫോട്ടോ എടുത്തു. അതെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് അയച്ചേക്കാം. അവരെ നേരം പുലർന്നിട്ട് നോക്കിയാ മതി. അവർക്ക് ഈ രാത്രി അങ്ങോട്ട് പുലരുവോ എന്തോ. മേഡത്തിന് ആ ഫോട്ടോ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് അയച്ചേക്കാം. ശരിയെന്നാ. എന്താ ചേച്ചി, നിക്ക് നോക്കട്ടെ. ചേച്ചി, ഇപ്പൊ എന്ത് പറയുന്നു? ഇത് ബിസിനസ് മീറ്റിംഗോ അതോ ഹണിമൂൺ ട്രിപ്പോ? ചേച്ചി, ഇത് വെറുതെ വിടരുത്. നമുക്ക് പോലീസിൽ അറിയിക്കണം. ചേച്ചി, ശിവേട്ടന്റെ ഫ്രണ്ടിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ കൊടുക്കണം. ഹോട്ടൽ മുറിയിൽ അനാശാസം നടക്കുന്നു. കയ്യോടെ പൊക്കട്ടെ, രണ്ടും നാറണം. അതൊന്നും നടക്കില്ല. ഇപ്പൊ ഹോട്ടലിൽ റെയ്ഡ് നടത്താനെന്നുള്ള വകുപ്പില്ല. പ്രായപൂർത്തിയായ ആർക്കും മുറിയെടുക്കാം. എന്തും ചെയ്യാം. എങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്യാൻ. ചേച്ചി, സ്ഥാപന മേധാവിയുടെ അവിഹിതം നിമിഷ നേരം കൊണ്ട് വൈറലാവും. രണ്ടെണ്ണത്തിന് പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാതാവണം. ഇടി, അതിലും അപകടം ഉണ്ട്. ആ ഭാഷയ്ക്ക് അവനും അവളും കൂടി കൈകോർത്തിട്ട് ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞാലോ? നമുക്ക് തന്നെ പണി കിട്ടത്തില്ലേ? അപ്പോ അവരവിടെ മധുവിധം ആഘോഷിച്ചോട്ടാണോ ചേച്ചി പറയുന്നേ? ഇത് എത്രാമത്തെ തവണയാ ചേച്ചി? ഇത് ലാസ്റ്റാ, ലാസ്റ്റാ. ഇത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഈ ഫോട്ടോ ഇവിടെയും അവളുടെ വീട്ടിലും കാണേണ്ടവര് കാണണം. ഇവിടെ പപ്പയുടെ വിശ്വസ്തനല്ലേ അവൻ? അവിടെ ആമിയുടെ വിശ്വസ്തയല്ലേ അവള്? ആ വിശ്വസ്തത ഈ രാത്രി കൊണ്ട് തകരണം. മമ്മി, വേണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി പറഞ്ഞാ മതി. സിദ്ധുവിനെ കുറിച്ച് ആരെന്ത് വന്ന് പറഞ്ഞാലും ഞാൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടുകളയുമായിരുന്നു. പക്ഷേ ഇതല്ല. മമ്മി പ്ലീസ്. വേണ്ട. എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് നിന്റെ മമ്മിയെയാ. എനിക്കൊന്നും കേൾക്കണ്ട.
എല്ലാരും കൂടിയിരിക്കുന്ന ഒരു വിചാരണയ്ക്കാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കുറച്ച് ടയർഡാ. അതെ, നീ ടയർഡായിരിക്കും. ഇവിടെ എല്ലാവർക്കും അറിയാതെ പപ്പ ഇവൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലായോ? പപ്പയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ചേട്ടത്തി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ലേ? എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാ. സ്റ്റോപ്പ് ഇറ്റ്. കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് വിചാരണയാണെങ്കിൽ ഈ സേതുപുരി നാരായണൻ ഇരിക്കുന്നത് കോടതി തന്നെയാണ്. അപ്പൊ ഞാൻ പ്രതിക്കൂട്ടിലാണ്. ശരി, അനുഭവിക്കാം. അല്ല എന്ത് ചെയ്യാനാ? നീ ആരെയാടാ പരിഹസിക്കുന്നത്? ഞാൻ വെറുതെ ഇരുന്നാലും മിണ്ടാതിരുന്നാലും പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ പുറത്ത്. പാപ്പാ, വിചാരണയ്ക്ക് മുമ്പ് എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം. നിനക്ക് പറയാനുള്ളതൊക്കെ കേട്ടതിന്റെയാ ഇന്ന് ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. നിയന്ത്രിക്കേണ്ട സമയത്ത് മകനെ കയറൂരി വിട്ടുവെന്ന് എന്നോട് പറഞ്ഞ് പരിഹസിച്ചവര് ഒരുപാട് പേരുണ്ട് ഈ കുടുംബത്തില്. അന്നൊക്കെ ഞാൻ മറുപടി കൊടുക്കാതിരുന്നത് നിന്റെ മമ്മി നിനക്കൊരു കവചമായി നിന്നതുകൊണ്ടാ. അവരാ നിന്നെ സംരക്ഷിച്ചു നിർത്തിയത്. ഇപ്പോ അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അല്ലെങ്കിൽ അവര് പറയട്ടെ, അവരിന്നലെ ഇന്നുമായി കേട്ടത് ഒരു സ്ത്രീ എന്ന നിലയിലോ ഒരു ഭാര്യ എന്ന നിലയിലോ ഒരു അമ്മ എന്ന നിലയിലോ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ. ഇന്നവർ നിനക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ അവരെത്ര വേദനിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. മമ്മി, എനിക്ക് പറയാനുള്ളൂ. മമ്മി ഒന്ന് വേണ്ട, എനിക്കൊന്നും കേൾക്കാനില്ല, എനിക്കൊന്നും പറയാനുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു നിന്റെ പപ്പയോട്. ഈ മമ്മിയുടെ മുമ്പിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്തവനായിരുന്നു നീ. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നവനല്ലേ നീ. നീ എന്ത് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ പോലും എന്നെ അത് അറിയിക്കാമായിരുന്നു. അങ്ങനെ ചെയ്യുന്നവനായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ നീ. പക്ഷേ ഇപ്പൊ സിദ്ധു മാറിപ്പോയി. അപർണയെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിച്ചപ്പോ ഈ പപ്പ പോലും സംസാരിച്ചപ്പോ ഞാനാ നിന്നെ സപ്പോർട്ട് ചെയ്തത്. ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് എന്തെല്ലാം മാനക്കേടാ ഉണ്ടായത്. അപ്പോഴും നിന്റെ കൂടെ നിന്നവളായി മമ്മി. ഇപ്പൊ ആ കുട്ടിയുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി നിൽക്കുമ്പോഴെങ്കിലും ഒരു പേരുദോഷം ഉണ്ടാകാതെ നീ നോക്കണമായിരുന്നു. നിനക്ക് ആ കുട്ടിയോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാനക്കേടുണ്ടാക്കുന്ന സിറ്റുവേഷന് നീ നിന്നു കൊടുക്കരുതായിരുന്നു. ഹോട്ടൽ മുറിയിൽ സൊണാലിയിലെ എംഡിയെയും സ്റ്റാഫിനെയും മോശപ്പെട്ട സിറ്റുവേഷനിൽ കണ്ട ഒരു നല്ല കാര്യമായി ആരും എടുക്കില്ല. എന്തുവനർത്ഥം? അവള് സമ്മതിക്കാൻ പോണില്ല അമ്മീ. ഇവിടെ ഈ കുടുംബം നശിപ്പിച്ചേ അടങ്ങുള്ളൂ. തന്തയും തള്ളയില്ലാത്ത ഈ പെണ്ണിനെ ഇവിടെ വെച്ച് വാഴിക്കരുതെന്ന് അമ്മീനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഈ കൽത്തോട്ടത്തിൽ കുടുംബം നശിഞ്ഞു പോവാൻ ഇവളെ ഒറ്റ ഒരുത്തി മതിയാമി. ഇവൾ ഇതിന്റെ കല്ല് മാന്തി എടുക്കും, എനിക്ക് ഉറപ്പാ. അപ്പു, നീ ആ ഫോണെടുത്ത് സിദ്ധുസാറിന്റെ മമ്മി ഒന്ന് വിളിച്ചേ. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വിളിച്ച് കാര്യം പറ. ഇല്ലെങ്കിൽ സിദ്ധുസാർ അവിടെ ചെന്ന ആകെ പ്രശ്നവും അവസാന സൊനാലിക്കാരെല്ലാം കൂടെ ഇളകി ഇങ്ങോട്ട് വരും. അവര് സാറിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക, അതും അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു കുട്ടിയായിട്ട്. ഇനി ആ കുടുംബം കൂടി നശിക്കാനിടയാവരുത് എന്റെ മോള് കാരണം. അതുകൊണ്ടാ വിളിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ ഫോണിങ്ങതാ, ഞാൻ വിളിക്കാം സാറിന്റെ മമ്മിയെ. വേണ്ട അമ്മി. അമ്മി എന്തായി പറയുന്നേ? ഞാൻ സാറിന്റെ മമ്മിയെ വിളിച്ച് എന്താ പറയണ്ടേ? സാറ് ചെന്ന് പറഞ്ഞോളൂ അവിടെ എന്താ സംഭവിച്ചതെന്ന്, അത് അവർക്ക് മനസ്സിലായിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് അവരോട് ക്ഷമ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല.
സോറി പറയേണ്ട സ്ഥലത്ത് സോറി പറയേ തന്നെ വേണം. എന്തിന്? എന്തിന് ഞാൻ സോറി പറയണം? ഞാനും സാറും എന്ത് തെറ്റ് ചെയ്തു ആമി പറയുന്നേ? വയ്യാതായി കിടന്നൊരു മനുഷ്യനെ സഹായിച്ചതിൽ എന്താ ആമി തെറ്റ്? മോളെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് നിനക്ക് മനസ്സിലാവും, സാറിന് മനസ്സിലാവും, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയാണോ? ആണോ? അവരത് വിശ്വസിക്കില്ല, ഒരാളും വിശ്വസിക്കില്ല. എന്റെ ആമി വിശ്വസിക്കുന്നില്ല എന്നെ, എനിക്കത് മാത്രം മതി. അല്ലാതെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇല്ല മോളെ, ഞാനിനി എങ്ങനെയാ നിന്നെ വിശ്വസിക്കുന്നത്? എങ്ങനെ പറ? അതുകൊണ്ട് സാറിന്റെ മമ്മിയെ വിളിക്ക, അല്ലെങ്കിൽ എന്റെ കൂടെ വാ സോനാലി ബംഗ്ലാവിലേക്ക്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഇനിയിപ്പോ സോനാലിലോട്ട് പോവാൻ പോവാ, അതോടുകൂടി തീരും എല്ലാം. ഡി, പാവം പിടിച്ചൊരു കൊച്ചു മോളിലിപ്പുണ്ട് ശരത്ത്, അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ശരത്ത് അറിയട്ടെ, അവന്റെ കൂട്ടുകാരനാണല്ലോ സിദ്ധ സാറ്. ഉണ്ടായ കാര്യം ശരത്തിനോട് ഞാൻ പറയാം. എന്തോ ഇത്ര വലിയ മേളം, നിങ്ങളെല്ലാരും കൂടി വീട് പൊളിക്കോ, അങ്ങ് മേളിൽ വരെ കേക്കാലോ. എന്തോ അടി, ഞങ്ങള് വെറുതെ ഓരോ തമാശയൊക്കെ ഇവിടെ എറണാകുളത്തായിരുന്നല്ലേ, അപ്പൊ അതിന്റെ ഓരോ കോമഡി ഒക്കെ പറഞ്ഞോട്. വാടാ, കോമഡി ഒന്നും അല്ല, നീയും കൂടെ അറിയേണ്ട കാര്യങ്ങളാ. നീ പറയടി. ഞാൻ എറണാകുളത്ത് മീറ്റിംഗിന് പോയതും എന്റെ താമസിച്ച ഹോട്ടലിൽ അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചതും ഇവർക്ക് വലിയ ഇഷ്യൂ ആക്കിയിരിക്കും. സിദ്ധു സാറിന് ഇവിടുന്ന് പോയപ്പോ തന്നെ പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു, അത് അവിടെ വെച്ചൊന്ന് കൂടിപ്പോയി. ഒന്നുമില്ല, കുഞ്ഞമ്മ മിണ്ടാതിരിക്കെ, ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഈ കുഞ്ഞമ്മയ്ക്ക് വിശ്വാസം ഇല്ല, ഈ നിക്കുന്ന ആമയ്ക്കും വിശ്വാസം ഇല്ല. ഞാനും സിദ്ധു സാറും കൂടി അവിടെ ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്തു എന്നാ ഇവരൊക്കെ പറയുന്നേ. ബെഡ് ഷെയർ ചെയ്തെന്നോ? ആ, ഈ ആമി അത് തന്നെ പറയുന്നേ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇതിനാണോ നീ ഇവിടെ കിടന്ന് ഇത്രയും വലിയ ബഹളം വെച്ച്? എടി, ഞാൻ ഈ വിവരങ്ങളൊക്കെ അപ്പൊ തന്നെ അറിഞ്ഞു. സിദ്ധുവിന് സുഖമില്ലാണ്ടായതും ഡോക്ടറെ വിളിക്കണമെന്ന് അവൻ തന്നെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞതും എല്ലാം ഞാൻ അറിഞ്ഞു. ആ, നിങ്ങള് സി വി ഹോട്ടലല്ലേ താമസിച്ചത്? അതിന്റെ എം ഡി ആരാണെന്ന് എനിക്കറിയോ? ഡേവിസ് ജോൺ. അവൻ എന്റെ തിക്ക് ഫ്രണ്ടാണ്, എന്റെ മാത്രമല്ല സിദ്ധുവിന്റെ ഫ്രണ്ടാ. അവൻ എന്നെ അന്നേ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരൊന്ന് ഡോക്ടറെ വിളിച്ച് അയച്ചിരുന്നതല്ലേ, വേണ്ടാന്ന് പറഞ്ഞത് നിന്റെ എം ഡി അല്ലേ? അവൻ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അവന്റെ സ്റ്റാഫ് അവനെ ഹെൽപ്പ് ചെയ്തെന്നാണ് ഡേവിസ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ശരത്തിന്റെ വീട്ടിൽ നിന്ന് അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വല്യമ്മയോടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാരും കൂടെ ആലോചിച്ച് ഒരു തീയതി കുറിക്കുന്നതല്ലേ മോളെ നല്ലത്. ആമി, എല്ലാരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞാൻ ഒട്ടും മെന്റലി പ്രിപ്പയർഡ് അല്ല ആമി. പ്രത്യേകിച്ചും ശരത്തിന്റെ കാര്യത്തില്, അവനൊരു ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ശരിയാവും മോളെ, അവനും ഉണ്ടായിരുന്നു ആദ്യം ഈ പ്രശ്നം. ഇപ്പൊ നോക്ക്, അവന്റെ മനസ്സ് മാറി, ചിന്ത മാറി, ഇപ്പൊ ഒരു കുടുംബക്കാരന്റെ ഉത്തരവാദിത്തത്തോടെയാ നടപ്പും മട്ടും. അവൻ പറയുന്നത് കേട്ടാ നമ്മൾ അത്ഭുതപ്പെടും. അവന് ഭയങ്കര പ്ലാനിങ്ങാ. കല്യാണം കഴിഞ്ഞ മോളെയും കൊണ്ട് യു എസിലേക്ക് പോവാനാ അവന്റെ പരിപാടി. എനിക്ക് അവനോട് പേഴ്സണലി സംസാരിക്കണം, അല്ലാതെ എന്നെ കൊണ്ട്. ശരത്തിനോട് ഇനി ഇക്കാര്യം സംസാരിച്ച് മുഷിപ്പിക്കണ്ട, അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമാ. ഇനി ആമിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ,
നിന്റെ കല്യാണം നടന്നു കാണണം. ആമി ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണമെന്നാണ് മോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ തീയതിയിൽ ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ മോതിരം മാറ്റം. നിന്റെ പപ്പയുടെയും മമ്മിയുടെയും അനുവാദവും അനുഗ്രഹമൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. അവര് നിന്റെ കൂടെ തന്നെയുണ്ട്. മോക്ക് നല്ലതേ വരൂ. മോക്ക് വേണ്ടി ആമി എടുക്കുന്ന ഒരു തീരുമാനവും തെറ്റാവില്ല, മോശമാവില്ല. മോള് മോക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ആമിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരുന്നെങ്കിലെന്ന് ആമി ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നു. ഞാനത് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ മോള് ഒഴിഞ്ഞു മാറി. ഇനി അത് പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ സിദ്ധു സാറിന്റെ കല്യാണത്തിന് മുന്നേ മോളുടെ കല്യാണം നടത്തി കാണിച്ചു കൊടുക്കണം അവർക്ക്. അത്രേ ഉള്ളൂ. മാഷേ, മാഷേ എഴുന്നേക്കു. മാഷേ, മാഷ് പെട്ടുപോയല്ലേ. ഈ കാര്യത്തില് ഞാൻ നിരപരാധി കേട്ടോ. ഒരു മൂമെന്റ്സും ഞാൻ നടത്തിയിട്ടില്ല. എല്ലാം പപ്പയുടെ സ്വന്തം തീരുമാനാ. നമ്മുടെ എൻഗേജ്മെന്റിന്റെ കാര്യം അപർണയെ വിളിച്ച് പറഞ്ഞോ.